നമസ്കാരം ഇറാൻ സൈനിക കമാൻഡർ ആയിരുന്ന ഖാസിം സുലൈമാനിയുടെ നാലാം ചരമവാർഷിക ചടങ്ങിൽ നൂറിലേറെ പേർ കൊല്ലപ്പെട്ട ഇരട്ട സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഭീകരസംഘടനയായ ഐ എസ് ഏറ്റെടുത്തു ഭീകരാക്രമണത്തിനു പകരം ചോദിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു തെക്കുകിഴക്കൻ ഇറാനിലെ കെർമനിൽ സുലൈമാനിയുടെ കബറിടത്തിൽ ബുധനാഴ്ച നടന്ന ആയിരങ്ങൾ പങ്കെടുത്ത ചടങ്ങിനിടെയാണ് പതിനഞ്ച് മിനിറ്റ് വ്യത്യാസത്തിൽ രണ്ട് ഉഗ്രസ്ഫോടനങ്ങൾ ഉണ്ടായത് പിന്നിൽ ഐഎസ് ആയിരിക്കും എന്ന യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഭീകര സംഘടന സമൂഹ മാധ്യമത്തിലൂടെ ഉത്തരവാദിത്തമേറ്റത് ബുധനാഴ്ചയാണ് ഇറാനിലുണ്ടായ ഇരട്ട സ്ഫോടനത്തിൽ പേർ കൊല്ലപ്പെട്ട ജനറൽ ഖാസിം സുലൈമാനിയുടെ വാർഷിക ദിനം ആചരിക്കുന്നതിനിടയിലാണ് സ്ഫോടനം നടന്നതെന്ന് സംസ്ഥാന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സംഭവത്തിൽ ഇറാന്റെ തെക്കുകിഴക്കൻ നഗരമായ കെർമാനിലെ സാഹിബ് അൽ സമാൻ മസ്ജിദിന് സമീപമാണ് സ്ഫോടനമുണ്ടായത് സ്ഫോടനം ഒരു ഭീകരാക്രമണമാണെന്ന് കെർമാൻ ഡെപ്യൂട്ടി ഗവർണർ പറഞ്ഞിരുന്നു ആദ്യത്തെ സ്ഫോടനം ജനറൽ സുലൈമാനിയുടെ ശവകുടീരത്തിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ അകലെയും രണ്ടാമത്തേത് ഒരു കിലോമീറ്റർ അകലെയുമാണ് ഉണ്ടായത് ഇറാനിൽ ഏറെ ജനകീയനായിരുന്ന സുലൈമാനിയുടെ ചരമവാർഷികത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതിനായി ശവകുടീരത്തിൽ അനേകം പേർ ഒത്തുകൂടിയിരുന്നു ഇവരാണ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഏറെയും സ്ഫോടക വസ്തുക്കൾ നിറച്ച രണ്ട് സിയൂഡ് കേസുകൾ പൊട്ടിത്തെറിച്ചാണ് സ്ഫോടനമുണ്ടായതെന്ന് ഇറാനി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആദ്യ സ്ഫോടനം പ്രാദേശിക സമയം ഉച്ചയ്ക്ക് ശേഷം രണ്ട് അൻപതോടെയും രണ്ടാമത്തേത് പതിനഞ്ച് മിനിറ്റുകൾക്ക് ശേഷവുമാണ് നടന്നത് പത്ത് മിനിറ്റ് വ്യത്യാസത്തിലാണ് ബോംബുകൾ പൊട്ടിത്തെറിച്ചതെന്ന് കെർമാൻ മേയർ സയ്യിദ് തബ്രസിയെ ഉദ്ധരിച്ച് ഐ എസ് എൻ എ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഇറാൻ സേനാ തലവനായിരുന്ന ഖാസിം സുലൈമാനി രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നിന് ബാഗ്ദാദ് വിമാനത്താവളത്തിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത് ഇറാഖിൽ വെച്ച് അമേരിക്കയുടെ ഡ്രോൺ ആക്രമണത്തിലൂടെയാണ് ജനറൽ സുലൈമാനി കൊല്ലപ്പെടുന്നത് ഡ്രോൺ ആക്രമണത്തിൽ അദ്ദേഹത്തെ കൊന്നത് തങ്ങളാണെന്ന് യു അവകാശപ്പെട്ടിരുന്നു നിരവധി മൃതദേഹങ്ങൾ റോഡുകളിൽ കിടക്കുന്ന വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെയാണ് സംഭവത്തിന്റെ തീവ്രത ആളുകൾക്ക് മനസ്സിലായത് ആ ഓർമ്മ പുതുക്കുന്നതിന്റെ ഭാഗമായാണ് ബുധനാഴ്ച ജനങ്ങൾ ഖാസിം സുലൈമാനി രണ്ടായിരത്തി രണ്ടിൽ ഇറാനിയൻ ഖുദ്സ് സേനയുടെ തലവനായാണ് ഖാസിം സുലൈമാനി എത്തുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുല്ല അലി ഖമനിയുടെ വിശ്വസ്തനായിരുന്നു സുലൈമാനി സിറിയ ലബനൻ ജർമ്മനി തുടങ്ങി ഇന്ത്യയിൽ പോലും സുലൈമാനിയുടെ നേതൃത്വത്തിലുള്ള ഖുദ് ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരിയിൽ ഇസ്രായേൽ പ്രതിനിധിയുടെ ഇന്ത്യ സന്ദർശന വേളയിൽ വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണം ആസൂത്രണം ചെയ്തത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഫോഴ്സ് ആണെന്ന് അന്ന് ഡൽഹി പോലീസ് അറിയിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ത്യയിലെ ആക്രമണം പരാജയപ്പെട്ടു ഇതേ കാലയളവിൽ ബാങ്കോക്ക് തായ്ലൻഡ് ജോർജിയ എന്നിവിടങ്ങളിൽ സമാന രീതിയിൽ ഐആർ ജി സി ആക്രമണം നടത്തിയിരുന്നു സുലൈമാനിയുടെ മരണത്തിന് പിന്നാലെ ഇറാനിലെ സായുധ സേനകൾ നിയന്ത്രിക്കുന്ന ഇറാഖിലെ അൽ ഹഷ്ദ് അൽ ഷാബി എന്ന സംഘടന ഖാസിം സുലൈമാനിക്കൊപ്പം തങ്ങളുടെ നേതാവ് അബു മെഹ്ദി അൽ മുഹന്തിയും കൊല്ലപ്പെട്ടതായി ട്വിറ്ററിലൂടെ അറിയിച്ചു ബാഗ്ദാദിലെ വിമാനത്താവളത്തിലാണ് യു എസിന്റെ ആക്രമണം നടന്നതെന്ന് ഇറാൻ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് ഖാസിം സുലൈമാനിയെ വധിച്ചതെന്നും പെന്റഗൺ വ്യക്തമാക്കിയിരുന്നു വിദേശത്തുള്ള ഉദ്യോഗസ്ഥരുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് പ്രതിരോധ നടപടിയെന്നായിരുന്നു യു എസിന്റെ വിശദീകരണം ബാഗ്ദാദിലെ യു എസ് എംബസിക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നിൽ സുലൈമാനിയുടെ ഖുദ്സ് സേനാംഗങ്ങളാണെന്നായിരുന്നു യു എസിന്റെ വിലയിരുത്തൽ ഇറാനിലും ഇറാഖിലും സേവനമനുഷ്ഠിച്ചിരുന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരെ വധിക്കാൻ സുലൈമാനി പദ്ധതിയിട്ടിരുന്നതായാണ് യു എസിന്റെ വിശദീകരണം രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മുതൽ യുഎസ് ഐആർജി സിയെയും ഖുദ് സേനയെയും നിരോധിത തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു നൂറുകണക്കിന് അമേരിക്കക്കാർ കൊല്ലപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം ഈ സംഘടനകൾ ഏറ്റെടുത്തതായായിരുന്നു അമേരിക്കയുടെ വിശദീകരണം